ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനന വീണ്ടും ആനശല്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഈ ഭാഗത്ത് കനത്ത ആനശല്യം ഉണ്ടാകുന്നത് ഇന്ന് ഉച്ചയോടുകൂടി അഴുതയിൽ നിന്നും കോട്ടയിലേക്ക് നീങ്ങുന്ന പാതയിലാണ് ആനശല്യം ഉണ്ടായത് ഈ ഭാഗത്തുള്ള കടകൾ എല്ലാം ആനകൾ അടിച്ചു തകർത്തു ഇന്നലെയും സമാനമായ സംഭവം ഈ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര കാനന യാത്ര തന്നെ നിരോധിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷം ഇതുവഴി ഭക്തരെ കടത്തിവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ആന ഇറങ്ങിയതോടെ അഴുതയിൽ നിന്നും ഭക്തരെ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നത് തടഞ്ഞിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇനി ഒരു അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അഴുതയിൽ നിന്നും ഭക്തരെ കല്യാടാംകുന്നിലേക്കും അവിടെ നിന്നും ഇഞ്ചിപ്പാറ കോട്ടയിലേക്കുമുള്ള ഈ പാതയിലേക്ക് കടത്തിവിടൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഭാഗത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി രൂക്ഷമായ കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഭാഗത്ത് ഒരു ആന പ്രസവിച്ച് കിടപ്പുണ്ടെന്നും അതേ ചുറ്റിപ്പറ്റിയാണ് മറ്റ് ആനകൾ ഈ വഴി എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇന്നലെയും നമ്മൾ ഈ ന്യൂസ് പുറത്തുവിട്ടിരുന്നു തത്തുമൈ ന്യൂസ് തന്നെ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു അതിൽ ഒരു ഭക്തം ബൈറ്റും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ അവർ പറഞ്ഞത് ഇഞ്ചി ഇഞ്ചിപ്പാറ കോട്ടയ്ക്ക് സമീപമുള്ള മുക്കുഴിയിലും ആനശല്യം ഉണ്ടെന്നാണ് എന്നതിനായാലും മകരവിളക്ക് തീർത്ഥാടനം അടുത്തതോടെ മകരവിളക്ക് അടുത്തതോടെ ഇനി ഏതാനും ഏതാണ്ട് ഒരാഴ്ച മാത്രമാണ് മകരവിളക്ക് ദർശനത്തിനായി ബാക്കി നിൽക്കുന്നത് ഈ കാലയളവിൽ എരുമേലിൽ നിന്നും വൻ ഭക്തജനക്കൂട്ടമാണ് പരമ്പരാഗത കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ കാട്ടാനശല്യം രൂക്ഷമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതുകൂടാതെ പമ്പയിലേക്കുള്ള വാഹന പാത അതായത് വടശ്ശേരിക്കരയിൽ നിന്നും പമ്പയിലേക്ക് നീളുന്ന ആധുനിക പാതയിലും നിരക്കലിന് സമീപം ഇലവുങ്കൽ ഇന്നലെ വൈകിട്ടും ആന ഇറങ്ങിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഈ ഭാഗത്ത് നിന്ന് ആന ഇറങ്ങിയതായുള്ള ദൃശ്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് മണിക്കൂറുകളോളം തന്നെ ആന റോഡ് ഉപരോധം നടത്തിയതായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഭാഗത്ത് വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു ഏറെ മണിക്കൂറുകൾ കാത്തുകിടന്ന ശേഷമാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പമ്പയിലേക്ക് പോകാനായത് വരും ദിവസങ്ങളിൽ ഭക്തജനത്തിരക്ക് ഏറുമെന്നതിനാൽ കാട്ടാനശല്യം ഇനിയും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് തീരുമാനം ആകാതെ നിൽക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും എന്നതിനായാലും പരമ്പരാഗത കാനനപാത വഴി ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരെ ഭക്തരോട് ഇപ്പോൾ അറിയിക്കാനുള്ളത് രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും വൈകുന്നേരം ആറു മണിക്ക് ശേഷം അഴുതയിൽ നിന്നും പമ്പയിലേക്കുള്ള യാത്ര അത്ര സുഖകരമാവില്ല അതുകൊണ്ട് തന്നെ അഴുതയിൽ വിരിവച്ച് വിശ്രമിച്ചതിന് ശേഷം നേരം വെളുത്തതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രം പമ്പയിലേക്ക് തിരിക്കാവൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വര ഇനിയും ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം